പണം തിരിച്ചു തരാം. നിങ്ങളുടെയൊക്കെ കച്ചവടം ശരിക്കും നടക്കുകയാണെങ്കിൽ എനിക്ക് പണം തിരിച്ചു തരണമെന്നില്ല, പലിശ ശരിക്ക് തന്നുകൊണ്ടിരുന്നാ മതി. നല്ല ലാഭം കിട്ടുന്ന കച്ചവടമാണേ. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പണം തരുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ, സത്യം ഞാൻ പറയാം. എന്താണ്? മദാമയാണ് മുത്തര കയറി പിടിച്ചത്. ഓ, അങ്ങനെയായിരുന്നു. ആ മദാമക്ക് ഭയങ്കര കാമല്ലേ സാറേ, ആ തവള പോലത്തെ സായിപ്പിനെ കൊണ്ട് എന്തിനു കൊള്ളാം. ഈ വേഷത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സണ്ണി, തെറ്റാണെന്നറിയാം, എങ്കിലും നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ബാതിലടച്ചേക്കാം, ആരെങ്കിലും കാണും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഭീരുവായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് കിടക്കയിൽ കൊണ്ടിട്ടേനെ. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വന്നത് സംസാരിക്കാനല്ല. തൂക്കുമരത്തിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചില തെറ്റ് ചെയ്യണമെന്ന് തോന്നില്ലേ? അത്തരമൊരു തെറ്റ് മുഴുവനും പറയും. ഒരുപക്ഷെ സിന്റെ എന്നെ ആട്ടിയിറക്കിയാലേ എനിക്ക് വിരോധമില്ല. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഉണ്ടാവും, അതുപോലും എനിക്ക് ചിന്തിക്കാൻ രസമുള്ള ഒരു കാര്യമാണ്. സണ്ണി വളരെ ചീപ്പാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ സിന്റെ, ഈ വികാരത്തിന്റെ മുന്നിൽ ആരാ ചീപ്പല്ലാത്തത്? വസ്ത്രത്തിന്റെ നേരിയ നൂലിഴ പോലും മാറ്റി കഴിയുമ്പോഴല്ലേ കാമം യഥാർത്ഥമാകും. പുളിച്ചതെങ്കിൽ പുളിച്ചത്, ദാനം കിട്ടുന്നതല്ലേ. മുത്താ, നിന്റെ പെണ്ണിന്റെ ഗർഭമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? വിഷമമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ല, കാലിച്ചിരി നീരുണ്ട്. വല്ല മരുന്ന് ചെയ്യണോ? പ്രസവത്തിനൊക്കെ വല്ല സർക്കാർ ആശുപത്രിയിലും കൊണ്ടുപോകുന്നതാ നല്ലത്. ഇതിനൊന്നും ഞങ്ങൾ ആശുപത്രി പോലെ വൈദ്യരെ. മാരിയമ്മന് വാവിനൊരു പൂജ ചെയ്താൽ എല്ലാം ശരിയാകും. അതെന്ത് പൂജയാ? ഞങ്ങൾ പൂജാരി കുടുംബമാണ്. അപ്പന്റെ മരണശേഷം ഞാനാ പൂജാരി. അടുത്തത് എന്റെ മോൻ. മോനാണെന്ന് എന്താ തീർച്ച? മാരിയമ്മൻ അങ്ങനെ തരും. ഞങ്ങളുടെ കുടുംബത്തിൽ പരമ്പരയായിട്ട് ആണുങ്ങളാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും അതിനുവേണ്ടിയാ. അത്ര ശക്തിയുള്ള പൂജയാണോ? ആദ്യം കള്ളൊഴിച്ച് കരിമ്പന ചുവട് നനയ്ക്കും. വൈദ്യരെ നേരെ വന്ധ്യാകറായി, ഞാൻ പോട്ടെ.
ആ മുത്തൻ എങ്ങനെയെങ്കിലും ജയിലിൽ കയറ്റില്ലെങ്കിൽ വളരെ മോശമാണ്. അവർക്ക് തലവർത്തി ഇറക്കാൻ കഴിയുന്നില്ല. തല താഴ്ത്തി നടക്കാൻ നോക്കൂല. അവനൊത്തല്ല, അവന് ജാതിക്കാർ മുഴുവൻ അവന്റെ പുറകിലുണ്ട്. അഥവാ അവനെ പോയി തകത്താക്കിയാലും കരിപ്പള്ളി കച്ചവടം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സായിപ്പ് എപ്പോഴും കച്ചവടം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ ആരോ ഹലോ കിട്ടവനെ, നീ അവരെ കുണ്ടെ തല്ലാൻ പോയോ? ഇതിൽ എന്തുണ്ടായി? അവൻ മനുഷ്യനില്ല, അവന് ഇരുമ്പിലുണ്ടാക്കി വെച്ചിരിക്കും. ആ എന്നാ അവൻ തുരുപ്പടക്കുന്നവരെ ഇനി കാത്തിരിക്കാം. ആഞ്ചട്ട് തടിയന്മാരെയും കൊണ്ട് പോയിട്ട് അവന്റെ ചെറു വിരൽ അനക്കാൻ സാധിച്ചില്ല. സായിപ്പേ, കോട്ടൂർ വനത്തിൽ ഉഗ്രൻ മന്ത്രവാദിയുണ്ട്. എന്തിനേ? ആ മന്ത്രവാദിയെ കൊണ്ട് ശുദ്ധം ചെയ്യിപ്പിച്ചാൽ ഒത്തിന് 300 ഭ്രാന്ത് വരും. 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ഭ്രാന്ത് വരുത്തിയിട്ടുണ്ട്. വെറും 200 രൂപയുടെ ചെലവേ ഉള്ളൂ. സായിപ്പ് അങ്ങനെ പറയരുത്, ഭയങ്കര ശക്തിയുള്ള മന്ത്രവാദിയാണ്. സായിപ്പിന് 200 രൂപ മനസ്സിലെങ്കിൽ വേണ്ട, പക്ഷെ മന്ത്രവാദി ആക്ഷേപിക്കരുത്. നിനക്ക് വേണ്ടി 10-200 ഞാൻ തരാം. ഒരുപാട് അടി ഉണ്ടതല്ലേ, പക്ഷെ ഞാൻ തരുന്ന കാശ് വല്ലവണ്ണം കൂടെ തുലയ്ക്കരുത്. ഇന്നയ്ക്ക് 10 ദിവസത്തിനുള്ളിൽ ഒത്തിന് ഭ്രാന്ത് ഒടിപ്പിക്കുന്ന ഞാൻ കാണിച്ചുതരാം. അല്ലെങ്കിൽ സായിപ്പിന്നെ നായിന്റെ മോനെ വിളിച്ചു. അത് സായിപ്പ് എപ്പോഴും വിളിക്കാറുള്ളതല്ലേ, പക്ഷെ ഇംഗ്ലീഷിലാണെന്ന് മാത്രം. ശരി, നാളെ കമ്പനിയിൽ നിന്ന് 200 രൂപ വാങ്ങിച്ചോ, ഞാൻ പറഞ്ഞേക്കാം. പൊയ്ക്കോ, പൊയ്ക്കോ. കണ്ണാച്ചാ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാ മതിയായിരുന്നു. നല്ല രസം മതാവക്കളി. ഒന്ന് വാടെ, വിഷമിക്കാനൊന്നുമില്ല. രാത്രിയിൽ അവർ ക്ഷുദ്രം ചെയ്ത സാധനം നിന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും കുഴിച്ചിടും, നിന്നെ കൊണ്ട് മറിയർപ്പിക്കാൻ. അതുകൊണ്ട് രാത്രി മുഴുവനും കാത്തിരിക്കണം. നടക്കുന്ന വഴിയിലായിരിക്കും കുഴിച്ചിടുക. അതിന് സമ്മതിക്കാതിരുന്നാൽ മതി. ചെലവ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ പോകും. അയ്യോ, അങ്ങനെ പറയരുത്. രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. 500 രൂപ കൊണ്ടുവന്നാൽ ഞാൻ കർമ്മം ചെയ്യാം, ഇല്ലെങ്കിൽ തിരിച്ചു പോകും. പോവാ. ശപിക്കരുതേ സ്വാമി, നീ പൂജ ഇറങ്ങിക്കോളൂ, ഞങ്ങൾ പോവാ. പോവാ. ഇനി ഒരു 300 രൂപ ഉണ്ടാക്കണം. പലയ, നിന്റെ കാശുണ്ടോ? അയ്യോ, കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും എല്ലാം കൂടി ചേർത്ത് ഞാൻ ഇന്നലെ വസ്തു വാങ്ങിയിരിക്കും. ഇത് നീ പറഞ്ഞു. നീ സാധാരണ പറയാറില്ലേ, പണ്ടിറങ്ങാനായിട്ട് സായിപ്പ് ഇവിടെ ഇല്ല. 300 രൂപയുടെ കാര്യമല്ല. നിങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞേക്കാം. എന്തൊക്കെയായാലും മുത്തനും ഞാനും ഒരു ജാതിക്കാരല്ല. ഞാൻ പറയുന്നവർക്ക് ക്ഷുദ്രം ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ വന്നെന്ന് അവരറിഞ്ഞാ നാട്ടുകാരെന്നെ തല്ലിക്കൊള്ളു. അത് നോക്ക്, ഞാനൊരു വഴി പറഞ്ഞുതരാം. നീ ചെന്ന വടക്കനാശാനോട് ചോദിക്കും, അങ്ങനെ വരും. പക്ഷെ ഞാൻ കൂടെ വരാം. അല്ലെങ്കിലും നിന്നൊക്കെ എനിക്കറിയാടാ. നീയൊക്കെ അവസാനം സ്വന്തം ജാതിക്കാരോട് നിൽക്കൂ. അതത്ര തന്നെ ഉള്ളൂ. ഞാൻ ജനിച്ച നാടും എന്റെ ജാതിക്കാരും ഞാൻ മറക്കില്ല. പണിയെത്തിയോ? Oh,
പറയുന്ന ഭാന്തു കഴിഞ്ഞോടുകൂടി നല്ലാച്ചിന് ഒന്നാം ഭ്രാന്തായി. ഇത് അവർക്ക് മനസ്സിന്റെ തോന്നലാണ്. അങ്ങനെ തോന്നിയ ഉടുന്നൂടില്ല നടക്കോ? അവനവരെ ഭയന്നുപോയി, അതാണ് കാരണം. വെറും സൈക്കോളജിക്കൽ. എന്താണ് സൈക്കോളജിക്കൽ? അതാണ് മനസ്സിലായില്ലേ? സൈക്കിളി ഔട്ടിട്ടാണല്ലേ. പെയിന്റ് പെയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ കട്ടും ചുവപ്പിലുള്ള ഗ്രീന് മതി. പിന്നെ ഇവിടെ വെള്ള വേണ്ട, വൈറ്റ് മതി. ഇത് നല്ല വീണ്ട മുന്തി വീണ്ട എന്താണ് ഇവിടെ ഒന്നുമില്ല. അപ്പോ ഓ വൈറ്റടി ഇതിനുള്ള ഫൈനാൻസ് അറേഞ്ച് ചെയ്യണം. ശരി, ബാങ്ക് ഞാൻ പറഞ്ഞേക്കാം.
നമസ്കാരം. ഞങ്ങൾ ചോദിച്ചിട്ട് ആരും കരിപ്പെട്ടി തരുന്നില്ല. സായിപ്പ് നേരിട്ട് ചോദിച്ചാൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അതായിരിക്കും നല്ലത്. എന്തായാലും സായിപ്പിന്റെ മുമ്പിൽ അവന്മാരെല്ലാം മറക്കും. ഞങ്ങൾ ചോദിക്കുമ്പോ അവന്മാർ അടിക്കാൻ വരില്ല. ശരി, ഞാൻ തന്നെ ചോദിക്കാം. ആദ്യ ചെല്ലയിൽ കണ്ടൊന്ന് വശത്താകാം. അവനെ കിട്ടിയാൽ മുത്തൻ ശൂന്നാവും. അവന് കുറച്ച് രൂപ കൊടുത്താലും അതൊരു നഷ്ടമാവില്ല. അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വീടും പറമ്പും പറയപ്പെടുത്തിയാണ് ഞാൻ കച്ചവടം തുടങ്ങിയത്. അത് നിർത്താനൊക്കൂല. മുളക്കിയ പണത്തിന്റെ ഇരട്ടിയാ തന്നേക്കോ. അപ്പൊ കച്ചവടത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലാഭമോ? അതിന്റെ ഇരട്ടി കാശിയിരുന്നു. ആ കാശ് കൊടുത്ത് നീ ഒരു എരുമേനെയോ പശുവിനെയോ വാങ്ങിച്ചു വിട്. വേണമെങ്കിൽ മാസാമാസം ലാഭത്തിൽ ഒരു പങ്ക് തരാം. എന്നാലോ മനസ്സില്ല ചെല്ലയ്യ, സൂക്ഷിച്ച് കളിക്കണം. സ്നേഹിച്ചാൽ സായിപ്പ് എന്ത് വേണമെങ്കിലും തരും. അതല്ലേ നളിനാവേഷം തുണിയില്ല നടക്കുന്നത്. എടാ നിന്നെ ഞാൻ അലറാതെ സായിപ്പേ, ആദ്യം പോയി മദാമ്മയുടെ കാമഭ്രാന്ത് മാറ്റി. അല്ലാതെ ആ പാവപ്പെട്ട മുത്ര കൊല്ലാൻ നടക്കണ്ട. വാ സായിപ്പേ, ഇവരോടൊന്നും സംസാരിക്കാൻ കൊള്ളൂല. അമ്മേ, അമ്മോ, ഞാൻ പോട്ടെ. വാവിന് പൂജ നടത്താന്നല്ലേ പറഞ്ഞത്? അതെന്താ? അത് നീ പോണോ? അവര് പോയാ പോരെ. പൂജയ്ക്കുള്ള സാധനമൊക്കെ ഞാൻ കൊണ്ടുവരാന്നേ. അമ്മ കോഴി മാത്രം. അത് ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ പോട്ടെ. നമസ്കാരം. ആരാ? പലിശ ഉണ്ടാവില്ല. ഇതാണ് വടക്കനാശൻ, പണം പലിശ കൊടുക്കുന്ന. എന്താ ഇവിടെ ഇപ്പൊ കരിപ്പെട്ടി കച്ചവടമൊക്കെ ഇല്ലാതെ വലിയ വിഷമത്തിലാണെന്ന് കേട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്തോറും പണത്തിന് മുട്ടുകാണുമെന്നറിയാം. വേണമെങ്കിൽ 25,000 50,000 ഞാൻ തരാം. ന്യായമായ പലിശ ഒന്നാമത്. ക്ഷണികളോട് എന്നല്ല വടക്കനാശൻ തന്നെയാ. ബ്ലാക്ക് ഡി ഫൂൾ. മനസ്സിലായില്ലേ? രക്തമില്ലാത്ത മടയ എന്നീ ഇറങ്ങണോ വിളി എന്ന അവസാനം പറഞ്ഞത് ഇംഗ്ലീഷിൽ വലിയ ചീറ്റ. അതിന്റെ അർത്ഥം മനസ്സിലായി. ആശാൻ ഇവിടെ നിന്ന് കളഞ്ഞു. അതുകൊണ്ട് വേഗം ഓടിക്കോ, ഓടിക്കോ. മര്യാദയില്ലാത്ത വർഗം ഇവരൊക്കെ തല്ലു കൊടുക്കണം. ഈ തല്ലു കൊടുക്കാന്നൊക്കെ പറയുന്നതേ ആളുകൾ ചെയ്യേണ്ട പണിയാണ്, നിങ്ങളല്ല. സിന്ധി സ്വന്തം ഭാര്യ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചവൻ തടി പോലെ നടക്കുന്നു. എന്നിട്ടാണ് ആ പാവപ്പെട്ട കിഴവനെ തല്ലാൻ നടക്കുന്നത്. ചുമ്മാ ഇരിക്കണം മിസ്റ്റർ. മുത്തനെ വെറുതെ വിട്ടതുകൊണ്ട് സായിപ്പ് ഒരു കിഴങ്ങനാണെന്നാ നാട്ടുകാരെല്ലാരും. ആകെ ധൈര്യം ഉണ്ടായിരുന്നത് നല്ലാക്ഷനായിരുന്നു. അവനാണെങ്കിൽ ഭ്രാന്തും വന്നു. എന്റെ ദൈവം, ഇനി ഞാൻ എന്ത് ചെയ്യും? ചാകണ. ഈ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. എന്ത് ചെയ്യണം? അവനെ കൊല്ലണം. ആദ്യം നിങ്ങൾ ഒരാളാണെന്ന് തെളിയിച്ചു. എങ്ങനെയെങ്കിലും മുത്തനെ പിടിച്ച് കുറച്ചു കാലം ജയിലിലിട്ടാ മതി. പിന്നെ നമുക്ക് പഴയതുപോലെ കരിപ്പെട്ടി കച്ചവടം തുടങ്ങാം. ശരിയാണ്, പക്ഷേ എന്തോന്ന്. പക്ഷേ കാശ് കൊടുത്താ മതി. ചോണയുള്ള ആളുകൾ വേണ്ടതുപോലെ ചെയ്യും. ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പാടില്ല. ടൗണിൽ കരിപ്പെട്ടി വിൽക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ശരിയാക്കാം. ഇന്ന് രാത്രി അവൻ ടൗണിൽ പോകുന്നുണ്ട്. ഇന്ന് രാത്രി Thank you.
ജീവിതം മുഴുവൻ എനിക്ക് ആസ്വദിക്കും. സ്വന്തം തടവുമുറിയുടെ താക്കോൽ സിന്ധ്യയുടെ കയ്യിലാണ്. സിന്ധ്യ വിചാരിച്ചാൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. മണി രണ്ട്, നല്ല വാച്ച്. ഇത് ഞാൻ എടുത്തോട്ടെ? അല്ല, പ്രയാസം ഉണ്ടെങ്കിലും വേണ്ടേ? ഇല്ല, പലതും എടുത്തോളൂ. ഇതിന് ഒരു സ്വർണ്ണ ചെയിനായിരുന്നു വേണ്ടത്. എന്ത് ചെയ്യാൻ കാശില്ലല്ലോ. സാറിയ സാഹിബിനോട് പറഞ്ഞു തരും, അല്ലെങ്കിൽ മറന്നോട് പറയാം. വേണ്ട. പിന്നെ സാറ് തരുമോ? തരാം. ഇപ്പൊ വേണ്ട, നാളെ തന്നാലും മതി. നാളെ കാലത്ത് ഞാൻ ഓഫീസിൽ എടുക്കാം. ഓക്കെ. ആ പിന്നൊരു കാര്യം, ചിലപ്പോ ഞാൻ ആർക്കെങ്കിലും വിറ്റെന്ന് വരൂ. എനിക്ക് കാശിന്റെ സ്വരൂപ ആവശ്യമുണ്ട്. ഓക്കെ ഓക്കെ. ഇത് മതി. ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ എല്ലാം വിളിപ്പിക്കാം. ശരി. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ നോക്കില്ല. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. സാറതെന്ന് രക്ഷിക്കണം. മുത്തന്റെ പേരിൽ ഒരുപാട് കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, ഭവന ഭേദനം, മോഷണം, അടിപിടി. സാറിന് സത്യം അറിയാമല്ലോ. പക്ഷേ സായിപ്പിനോട് എതിർക്കാനുള്ള കഴിവ് എനിക്കില്ല. അയാളെന്നെ നശിപ്പിച്ചുകളെ. എന്ന പ്രസിഡന്റ് അറിയാൻ ഒരു വിശേഷം കൂടി ഞാൻ പറയാം. ആശുപത്രിയിൽ വെച്ച് ചെല്ലയന്റെ കൈ മുറിച്ചറിഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ വൈദ്യരെ? എന്നാ ഒരു ഉപകാരം ചെയ്യാം, ആ മനുഷ്യന്റെ കഴുത്തുകൂടെ മുറിച്ചു കളയാൻ സായിപ്പിനോടൊന്ന് പറയാമോ? ഇതെങ്ങനെ കിട്ടി? പുറത്തെ പണിക്ക് പോയപ്പോ കിട്ടിയതാ. ഇതുകൊണ്ട് എങ്ങനെയാ ബൂട്ട് പൊളിക്കുന്നത്? കണ്ണൂർ ജയിലും വിയൂർ ജയിലും ചാടി ദൂരേഷം കണ്ണാടി ഇരുമാണി കൊണ്ടാ. Thank you.
സമയത്ത് ഇങ്ങനെ കരയുന്നത് നല്ലതല്ല. മുത്തന് ഒരു കുഴപ്പമുണ്ടാവില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ സുഖമായിട്ട് തിരിച്ചു വരും. ഒരു ദിവസം ഞാൻ അമ്മയെ ജയിലിൽ കൊണ്ടുപോയി മുത്തനെ കാണിക്കാം. എന്താ അമ്മ വരുന്നു? ആ ദിവസത്തിന് ശേഷം അമ്മ ഒന്നും ഉണ്ടാറില്ല, പല ദിവസങ്ങളിലും ഒന്നും കഴിക്കാറില്ല. തങ്കമ്മേ, നീ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് വന്നാ മതി. വേണ്ട, ചോറും കറിയും ഞാൻ വെച്ചോളാം. വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും ആയാൽ ആരും ഒന്നും വെക്കുകയുമില്ല കഴിക്കുകയുമില്ല. ശരിയാണ്, നാളെ മുതൽ ഇവൾ വന്ന് ചോറും കറിയും വെച്ചു തരും. ഞാൻ പോകുന്നു അമ്മേ. വാവിന് മുമ്പ് പൂജ നടത്തില്ലെങ്കിൽ മാരിയമ്മന്റെ പൂജയല്ലേ, മാരിയമ്മനത് തക്ക സമയത്ത് നടത്തും. ഒന്നുകിൽ എന്നെ മുറി കയറണം, അല്ലെങ്കിൽ പലിശ കയറണം. ഇത് രണ്ടും വരാത്ത ഈ പരിപാടി പറ്റില്ല. എനിക്ക് യാതൊരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. എന്നാ ശരി, തൽക്കാലം ആ രണ്ട് പനയും ഞാൻ വെട്ടിക്കൊണ്ടു പോകാം. അതിന്റെ കാശ് പലിശ നിരത്തിൽ കണക്കായിക്കൊള്ളാം. അയ്യോ, അത് പറ്റില്ല. എന്റെ അപ്പന്റെ കൈകൊണ്ട് വെച്ച പനയാണ്. അവരോടൊക്കെ പറയും, വായനോക്കി നിൽക്കാതെ പോയി വെട്ടണ. അയ്യോ അരുവി. അന്ന് പൂജ നടത്തിയേ പറ്റൂ അല്ലേ? ആ അല്ലെങ്കിൽ മാരിയമ്മ കോപിക്കും. കോപിച്ചാൽ? അയ്യോ, കോപിക്കാൻ പാടില്ല. തള്ളയുടെയും പുള്ളയുടെയും ഉയിര് മാരിയമ്മന്റെ കയ്യില. തനിക്ക് മറ്റന്നാൾ തന്നെ പൂജ നടത്തണം. ആ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ തനിക്ക് വന്ന് രക്ഷപ്പെടും. എന്താ ചെയ്യാമോ? എന്താ? അത് താനൊന്നും അയ്യണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. അത് പിന്നെ എനിക്കറിഞ്ഞുകൂടെ. പണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയായിരുന്നു, ഇപ്പൊ രണ്ടു കൈ നോക്കാനും വയ്യ. നിനക്കിപ്പോ വലിയ പ്രയാസമാണെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ ഒരു ജോലി തരാം. എന്റെ ജീപ്പിന് ഒരു ഡ്രൈവർ വേണം, എന്നാ നിനക്ക് ഓടിക്കാവോ? മദാമിനെ കല്യാണം കഴിക്കുന്ന എന്റെ ജാതകത്തിലുണ്ട്, അതുകൊണ്ട് ജപ്പാനിൽ എത്തി ഞാൻ നിന്നെ വേഗം വിളിപ്പിക്കാ. എന്നെ വിളിക്കൂ, നിനക്കൊരു മദാമിനെ. അയ്യോ, ആര് നല്ല സുന്ദരി ഞങ്ങൾ വർക്ക്. നാൻ യാർ തെറിയുമാ? ഞാൻ രണ്ടു കൂടെ കഴിച്ചു, ഒന്ന് പാവതും പട്ടിണിയാ. ഒന്നി കഴിച്ചു എനിക്ക് വേണ്ട. നിക്കാ.
മോഹൻ വിശന്ന് കടന്നുറങ്ങുകയാണല്ലേ. അത് വാങ്ങിക്ക്. ഇതാ ചൂടുള്ള ദോശയും കോഴി ഇറച്ചിയാണ്. മോനെ വിളിച്ചുണർത്തി കൊടുക്ക്. എങ്കിൽ ഈ ആളിന്റെ കൂടെ പോയിക്കോ. മോനെ ഒരു വലിയ വീട്ടിൽ കൊണ്ടുപോയി നിർത്തും. ഒരു വലിയ പണക്കാരന്റെ വീട്ടിൽ നിർത്താം. വയറ് നിറച്ച് ഭക്ഷണം കിട്ടും. 15 രൂപ ശമ്പളം കൊടുക്കും. അയ്യോ വേണ്ട. ഞങ്ങൾ തമ്മിൽ എല്ലാം പറഞ്ഞുറപ്പിച്ചു. ചെല്ലയിന് 15 രൂപ അഡ്വാൻസും കൊടുത്തു. ആ കാശ് കൊണ്ടാണ് ഈ ദോശ ഇറക്കി വാങ്ങിച്ചത്. നമ്മളെ കൊണ്ട് ഇവനൊരു നേരത്തെ കഞ്ചു കൊടുക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഇവ പോട്ടെ. അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കുമെന്ന് പറഞ്ഞിട്ട് സാധിച്ചില്ല, സാധിക്കുകയില്ല. മോനെ അപ്പനും കൊണ്ട വിശക്കുന്നു. അമ്മയ്ക്കും കൂടെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവന്റെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. അത് അവന്റെ കൈകൊണ്ട് തന്നെ തിന്നാൻ കഴിഞ്ഞില്ലേ. ഇതിൽ കൂടുതൽ വലിയ ഭാഗ്യം നമുക്ക് വേണോ നേശമ്മേ? ബസ്സിന് സമയമായി. മോനെ മതി, മോനെ പോയിക്കോ. രണ്ടു ദിവസത്തിനകം പേര് നടക്കുമെന്നാ തോന്നുന്നത്.
നീ ഒന്ന് പേടിക്കാതെ കൊച്ചെ, എത്ര പേരെടുത്തവളാണ് ഈ ഞാൻ. എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ മദാമ സന്നിസാറിന്റെ വീട്ടിൽ കയറി പോകുന്നത്. സത്യമാണോ സാഹിബ്? ഇപ്പൊ എന്നോട് വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഗർഭിണിയാണ്. അത് സാരമില്ല. കെന്നത്തിന് ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ കഴിയില്ല. അയാൾക്കും അതറിയാം. അതിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോകാം. അത് മാത്രമേ ഇനി വഴിയുള്ളൂ. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അയ്യോ
എടി ബദാമേ, ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ നീ ജോലിന്ന് പിരിച്ചു വിട്ടില്ലേ? നീ അനുഭവിച്ചു. മണ്ടത്തരം കാണിക്കരുത്, വാ വീട്ടിൽ പോവാം. നിന്റെ അമ്മയും ഭാര്യയും കാണണ്ടേ? ഇന്ന് വാവാണ്, മാരിയമ്മന് പൂജ നടത്തണ്ടേ? നിന്റെ ഭാര്യയും കൊച്ചിനെ രക്ഷിക്കണ്ടേ? വാ സായിപ്പേ, 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 മൊത്തം ജയിലാടി വന്നിരിക്കുന്നു. കമലം, 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 അമ്മേ, 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 നോക്കൂ അമ്മേ, ഇതാ മുത്തം വന്നു. അമ്മേ, കരയാതമ്മേ, കരയാതമ്മേ, കരയട്ടെ, അവരിഷ്ടം പോലെ കരയട്ടെ. ഈ ഇവിടുന്ന് പോയ ശേഷം അമ്മ ഒന്നും ഉണ്ടായിരിക്കുകയായിരുന്നു. ായിരിക്കുമ്പോ കെട്ടിയും വന്നാലും എണീക്കണ്ട, നീ കിടന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മോനെ കാണാൻ കെട്ടിയെത്തുന്ന് ഞാൻ പറഞ്ഞില്ലേ? മുത്ത പൂജ, അവന്റെ വീട്ടിൽ ഇന്ന് പൂജയാണ്. ആ സമയത്ത് കണിശമായിട്ട് അവനോട്, അത് കഴിഞ്ഞ അവൻ എവിടെങ്കിലും പോയിക്കോളും. ഇല്ല, അത് കഴിഞ്ഞ് അവൻ ഇവിടെ വരും എന്നെ കൊല്ലാൻ. പക്ഷെ അതിനു മുമ്പ് ഞാൻ അവനെ കൊല്ലും. ഈ കെന്നത്താനാണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. വാടാ. അയ്യോ സായിപ്പേ, വരാനല്ലേ പറഞ്ഞത്? വാടാ. കയ്യിൽ തോക്കുണ്ടെങ്കിൽ അപകടമാണ് സാഹിബ്. ശരി, ഞാൻ ഈ പൂജ നടത്തും.
പറഞ്ഞാലും ശരി, ഞാൻ ഈ പൂജ നടത്തും. സാഹിപ്പേ, ഞാൻ ചെയ്യില്ല. ഞാൻ സാഹിപ്പിന്റെ കൂടെ ഇതുവരെ കൂട്ടി നീ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നേ. ഇനി എനിക്ക് വയ്യ. മുത്തനെ കൊല്ല, ഞാൻ കൂട്ടി നിൽക്കില്ല. ഇതാ ാണ് ഞാൻ ജയിൽ ചാടിയത്. ഇനി പോകാം. സത്യം എനിക്ക് മനസ്സിലായി. അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വേഗം തിരിച്ചു വരും.